നിങ്ങൾക്ക് ദിക്കറാണ് വേണ്ടത് ധിക്കറുകളും പറഞ്ഞു തരുന്നില്ലേ നിങ്ങൾക്ക് ഹബീബായ അലൈഹി വസ്ലാം പറഞ്ഞു ആരെങ്കിലും ഏഴ് വാക്കുകൾ ധാരാളം ചെയ്യണം ക്ലാസ് കേട്ടിട്ട് ഹാഫു കൊതിയാകുന്നു മക്കൾ ഹാഫുൽവാൻ വേണ്ടി ചെയ്യണം ധാരാളം പേര് പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം ഇതൊന്ന് മൻ ആരെങ്കിലും ഏഴ് വാക്കുകൾ മനപ്പാഠമാക്കിയാൽ

അത് മനപ്പാടമാക്കിയാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ മാന്യനാണ് അള്ളാഹുനെ ആക്കട്ടെ ആളുകൾ കാര്യമില്ലല്ലോ റബ്ബിന് ഇഷ്ടപ്പെടണം രണ്ട് അള്ളാഹുവിന്റെ മലക്കുകളുടെ അടുക്കൽ അവൻ മാന്യനാണ് നന്മയും തിന്മ എഴുതുന്ന മലക്കുകളുടെ മുമ്പിലും അവൻ മാന്യനാണ് അതോടൊപ്പം തന്നെ അവന്റെ ജീവിതവും അവന്റെ മരണവും അവനെപ്പോഴും ഹൈറായിരിക്കും ഷറായ രീതിയിൽ അവൻ മരിക്കില്ല ആ ഏഴ് വാക്കുകൾ ഒരാൾ മനപ്പാടമാക്കുക ഒന്ന് കാര്യം അവൻ ആരംഭിക്കുമ്പോഴും കാര്യം ആരംഭിക്കുമ്പോഴും ബിസ്മില്ലാഹുർ എന്ന് പറയുക ഖുർആൻ പറഞ്ഞത് ഇക്കറാണ് നന്നായിട്ട് പഠിച്ചോളീൻ ഏത് നല്ല കാര്യം ആരംഭിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ കിടക്കാൻ പോകുമ്പോ പല്ലി തേക്കുമ്പോ ഏത് സമയത്തും ബിസ്മില്ലാഹുറമാൻ റഹീം പറയുക സഹോദരിമാർ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വേണ്ട രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ അന്നത്തെ അന്നം ഉണ്ടാക്കാൻ അടുപ്പ് കത്തിക്കാൻ പോകാൻ റഹീം എന്ന് പറയുക ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മുൽ റഹീം പറയുക പറയാതെ ആരംഭിക്കുന്ന ഏത് കാര്യവും ലക്ഷണം കെട്ടതാണ് അതുകൊണ്ട് ചുരുക്കി പറയാം ഏത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹി പറയുക രണ്ട് കാര്യത്തിൽ നിന്നും പൂർത്തിയാക്കി കഴിയുമ്പോൾ ഏത് കാര്യവും പൂർത്തിയായി കഴിഞ്ഞാൽ ആലമീൻ എന്ന് പറയുക രണ്ടാമത്തേത് വെള്ളം കുടിക്കുമ്പോ വെള്ളം കുടിച്ചു കഴിയുമ്പോ അല്ലാഹില്ല

അസ്തഫുറല്ലാൽ അലീം എന്നിട്ടോ മാറ്റിക്കളയുക ഇങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധം പെടഞ്ഞാൽ ആ സമയത്ത് അസ്തഫുർ അലീം പറയുക നാല് സമയം അധികരിക്കുന്നു നാലാമത്തേത് എന്തെങ്കിലും അവനെന്തെങ്കിലും വൈദസ്തക്കബലക്കുറൂഹൻ ഏതെങ്കിലും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം കണ്ടാൽ അതല്ലെങ്കിൽ അവന് മനസ്സിൽ വെറുപ്പ് തോന്നുന്ന ഒരു കാര്യം കണ്ടാൽ അവനെ പേടിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആ സമയത്ത് അവൻ പറയൂലൂ എന്ന് പറയാ ഒരു വെറുക്കപ്പെട്ട കാര്യം കണ്ടു ഒരാൾ സിനിമ കാണുന്ന കണ്ടു കുറെ പേര് ഗാനമേള കേൾക്കുന്ന കണ്ടു കൊറേ പേര് തെറ്റെയ്യുന്ന കണ്ടു കുറച്ചുപേർ നോക്കിയപ്പോ ഇരുന്ന് ചീട്ട് കളിക്കുന്നു കണ്ടാൽ ആ സമയത്ത് അവൻ വെറുക്കപ്പെട്ടൊരു കാര്യം കണ്ടാൽ ബില്ലാഹിൽ ലാഹലൂവില്ലാ എന്ന് പറയുക അതോടൊപ്പം തന്നെ അടുത്തത് ഇപ്പൊ ഞാന് നാലെണ്ണമാണ് പറഞ്ഞത് തുടങ്ങുമ്പോൾ ബിസ്മി ഏത് കാര്യവും തുടങ്ങും ബിസ്മി പറയുക അവസാനിക്കും അലഹദില്ലാ അറബിം പറയുക അറിയാത്തൊരു അപരാധം പറഞ്ഞാൽ അസ്തഖർ പറയുക ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടാൽ എന്ന് പറയുക അഞ്ചാമത്തേത് ഇനി ഒരാൾ പറയുക നാളെ ഞാൻ ഒരു കാര്യം ഇങ്ങനെ ചെയ്യാൻ പോവാണ് നാളെ ഞാൻ ഒരു കാര്യം ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇൻഷാ ഇൻഷാ എന്ന് പറയുക ഇതൊക്കെ ഖുർആൻ പറഞ്ഞ ദിക്കറാണ് ൻ ക്ലാസ്സിൽ ഞാൻ അതുകൊണ്ടാണ് ഇത് ഖുർആൻ പറഞ്ഞാണ് പറഞ്ഞത് ഖുർആുൽ ഏത് കാര്യം നാളെ ചെയ്യാൻ പോയാലും ഇൻഷാ അള്ളാ എന്ന് പറയാതെ പറയാതിരിക്കുക ഞാൻ കഴിഞ്ഞ എന്റെ സൗദി യാത്രയില് കമീസ് മുഷൈദിൽ ഒരു സഹോദരനെ കണ്ടു അദ്ദേഹം എന്ത് കാര്യം പറഞ്ഞാലും ഇടയ്ക്ക് കുറെ ഇൻഷാള്ള പറയും ഇപ്പൊ കൗതുകത്തോടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ നിങ്ങൾ ഇങ്ങനെ ഇൻഷാ അള്ള കൂടെ കൂടെ പറയുക ഒരു വാക്ക് പറഞ്ഞാൽ നാല് പ്രാവശ്യം പറയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ അടുപ്പുള്ള ഒരു സഹോദരനാണ് അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായസും കൊടുക്കട്ടെ അതിലപ്പുറം പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ ഹംദാൻ ഫൗണ്ടേഷനെ കാര്യമായി സഹായിച്ച ആളുമാണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതെന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചതെന്ന് എന്തോ ഒരു കാര്യം എൻ്റെ ജ്യേഷ്ഠം പറഞ്ഞപ്പോൾ ഇൻഷാ അള്ള പറഞ്ഞില്ല വാപ്പ പറഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ പറ്റൂല ആ വിഷയം പൂർത്തീകരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അന്നു മുതൽ എന്റെ വാപ്പ അത് പറയുന്നത് കേട്ടിട്ട് ഞാൻ എപ്പോഴും ഇൻഷാള്ളാ പറയും എന്നാ ആ സഹോദരൻ പറഞ്ഞു അള്ളാഹുറക്കെല്ലാം അവരുടെ ദരജകൾ അള്ളാഹു കൊടുക്കുമാറാകട്ടെ ഇനി ഏത് കാര്യം പറഞ്ഞാലും നമ്മൾ പറയുന്നത് ഇൻഷാല് അള്ളാഹു വിചാരിച്ചാൽ ഞാൻ അത് ചെയ്യും എന്ന് പറയുക ഇനി ആറാമത്തെ കാര്യം ഇതാ മുസീബ എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ അയ്യക്കൂല ഇന്നാലില്ലാഹി ഊൻ പറയുക ബക്കറ യത്താണത് ർം പഠിപ്പിച്ച ദക്കറാണിത് എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ ഒരു മുസീബത്ത് വന്നാൽ ആ സമയത്ത് ഇന്നാലില്ലാഹി ഓം പറയുക പോകുന്ന വഴി കാൽ മുട്ടി മരിച്ചെന്ന് കേക്കുമ്പോ മാത്രല്ല കാലൊന്ന് തട്ടി ഇന്ന ഇന്നാലില്ലാഹിജവും പറയുക ഇങ്ങനെ കരണ്ട് പോയി ഇന്ന ഇന്നാലില്ലാഹിന്നാലേഹി രാജ്യവും പറയുക ഇത് മരണം കേൾക്കുമ്പോ പറയാൻ മാത്രമുള്ളതല്ല ഇതാ അസാബത്തുഹും മുസീബ എന്തെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടായാൽ ആ സമയത്ത് പറയാനുള്ളതാണ് ഇന്നാലി ലാഹു ഇന്നാലിഹാജിൻ ഏറ്റവും അവസാനം ഏഴാമത്തേത് ഞാൻ അവസാനിപ്പിക്കൻ ഏഴാമത്തേത് ലായി അവന്റെ നാവിൽ ഏത് സമയത്തും സഞ്ചരിക്കട്ടെ അവന്റെ നാവ് പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ

അതുകൊണ്ട് ലാ ഇലാഹ എന്ന് എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ഏഴ് വാക്കുകൾ ആരെങ്കിലും മനഃപ്പാടമാക്കിയാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ മന്യനാണ് അള്ളാഹുവിന്റെ മലക്കുകളുടെ അടുക്കൽ മന്യനാണ് അവന്റെ അവന്റെ ജീവിതവും അവന്റെ മരണവും സന്തോഷമാണ് സഹോദര ലാ ഇലാഹിഅ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എങ്ങാനും മരണം വന്നാൽ അവന്റെ ജീവിതവും മരണവും സന്തോഷമല്ലേ അള്ളാഹു മഹാഭാഗ്യശാലികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോട് കൂടി കൂടി നിർത്തുക എന്നങ്ങനെ പറയുക എന്ന് കമന്റ് കമന്റിട്ടാ ഞാൻ അങ്ങനെ നിർത്തുക എന്ന് പറയുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ പഠിക്കാം ഈ ഖുർആാൻ നമ്മുടെ ഹൃദയത്തെ നിറച്ചു തരട്ടെ നമ്മുടെ ഹൃദയത്തെ അവൻ ഇൻഷാ അവൻ ഈ ഹൃദയത്തെ അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ ഈ ഏഴ് വാക്കുകൾ ഇന്നിരുന്ന അരമണിക്കൂർ പടച്ചറപ്പിന്റെ മുമ്പിൽ അരനൂറ്റാണ്ടിന്റെ പ്രതിഫലം ചെയ്യണം ഈ ഏഴ് വാക്കുകൾ മറക്കരുത് ധാരാളം ആളുകൾ ചെയ്യാൻ വേണ്ടി നൽകുന്നുണ്ട് ലൈവില് ധാരാളം ആളുകളെ അള്ളാഹു സുബാനുഭത്തിലെ ഈ സ്നേഹത്തെ അള്ളാഹു നിലനിർത്തി തരട്ടെ